വീട്ടില് കറ്റാർവായ ചെടി ഉണ്ടോ? ഇനി ഇല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരെണ്ണം കണ്ടുപിടിച്ചോളൂ കേട്ടോ. കാരണം നമ്മുടെ വീട്ടില് എന്തായാലും ഉണ്ടാവേണ്ട കുറച്ച് ചെടികളുടെ ലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കറ്റാർവായ ചെടി. ഇത് നമുക്കൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും വളർത്താം, ഒരു ഹെർബൽ പ്ലാന്റ് ആയിട്ടും വളർത്താം. നിങ്ങളുടെ വീട്ടിലുള്ള കറ്റാർവായ ചെടി വേണ്ടത്ര റിസൾട്ട് തരുന്നില്ലെങ്കിൽ അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കറ്റാർവായ ചെടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും എന്തായാലും ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് കുറച്ച് കുഞ്ഞ് ടിപ്സും ട്രിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അലോവേര പ്ലാന്റിന്റെ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് സൺലൈറ്റും വാട്ടറിങ്ങും തന്നെയാണ്. വാട്ടറിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റ് ചെടികൾ നനയ്ക്കും പോലെ ഒരിക്കലും ദിവസവും അലോവേര പ്ലാന്റ് നനയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നനയ്ക്കുകയാണെങ്കിൽ അതെന്തായിട്ടും ചീഞ്ഞു പോകും. സക്കലൻ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ അലോവേര പ്ലാന്റ്. ആ ഒരു ലീഫ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ലീഫിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ദിവസം അതിന് വെള്ളം ഒഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഓവറായിട്ട് വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൂട്ട് ചീഞ്ഞു പോകാനും അങ്ങനെ നമ്മളെ പ്ലാന്റ് നശിച്ചു പോകാനും കാരണമാവുന്നുണ്ട്. അപ്പോൾ വാട്ടറിങ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വേനൽക്കാലത്ത് മാത്രം നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഫിംഗർ ഡിപ്പ് മെത്തഡിലൂടെ നമുക്ക് വെള്ളം എപ്പോഴാണോ ചെടിക്ക് ആവശ്യമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ നമ്മളെ വിരൽ ഒന്ന് ആഴത്തിലേക്ക് ഇട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു മണ്ണ് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. സൺലൈറ്റ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അലോവേര പ്ലാന്റ്. അപ്പൊ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഈ ഒരു പ്ലാന്റ് വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇൻഡോറിൽ വളർത്തുന്ന പ്ലാന്റിന്റെ ഒരു ഇരട്ടീൻ്റെ ഇരട്ടി വലുപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ ഔട്ട്ഡോറിൽ വളർത്തുന്ന പ്ലാന്റ്. കാരണം ഇത് നന്നായിട്ട് സൺലൈറ്റ് ഒക്കെ കിട്ടും, നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലഷി ലീവ്സ് ആയിരിക്കും, ഒരുപാട് ജെല്ലുണ്ടാവും. ഉള്ളിൽ വളർത്തുന്നതിന് അത്രത്തോളം ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള എയർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം കേട്ടോ നമ്മൾ ഉള്ളിലാണെങ്കിലും ഈ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട്. പോട്ടിംഗ് മിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗാർഡൻ സോയിലിന്റെ കൂടെ മണൽ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. മണലെന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന മണൽ തന്നെ വേണമെന്നില്ല. ഈ മഴക്കാലത്ത് നമ്മളെ മുറ്റത്തും പറമ്പിലൊക്കെ ഒലിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് മണലുണ്ട്, ആ ഒരു മണലാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ പെബിൾസ് പിന്നെ മാർബിളിൻ്റെയും ഗ്രാനൈറ്റ്സിൻ്റെ ഒക്കെ ചിപ്സ് ഉണ്ടാവില്ലേ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാവുന്നതാണ്. നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം വേണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അത് അന്നപ്പോൾ തന്നെ വാർന്നു പോകുന്ന ഒരു പോട്ടിംഗ് മിക്സ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. അലോവേര പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ അതിനുണ്ടാക്കി കൊടുത്താൽ പ്ലാന്റിനെ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ തരുന്നതാണ്. അത്യാവശ്യം വലിയൊരു കണ്ടെയ്നറിൽ സെൻട്രലായിട്ട് ഈ ഒരു പ്ലാന്റ് നടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വേറെ ഒരു മെത്തേഡിലൂടെ ഇതുവരെ ഞാൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ വേറെ ഏതെങ്കിലും ടെക്നിക്കുമായി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്കും വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള തൈകളൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഞാൻ അത്രത്തോളം കെയറൊന്നും കൊടുത്തിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റ് ഒന്നും അല്ലത് കേട്ടോ. വല്ലപ്പോഴും മണ്ണ് ഇങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കും, കാരണം ഇതിൻ്റെ സ്റ്റെം വളരെ നൈസാണ്. അന്നപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ അത് പൊട്ടി വീഴും. അപ്പോൾ മണ്ണ് കൂട്ടി കൊടുക്കുക, ഇടയ്ക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതും നമ്മളെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ, വീട്ടിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റ്, അങ്ങനെ മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ. അപ്പം നമ്മൾ നൈസായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമ്മളെ വീട്ടിലും ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും, കാട് പോലെ തന്നെ വളരും കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. മറന്നു പോകുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.